രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ചെറിയൊരു ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ കണക്കെടുക്കുമ്പോൾ നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് കോവിഡ് കേസുകൾ വീണ്ടും പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ എണ്ണം ഇരുപത്തി മൂവായിരം കടന്നിരുന്നു ഇതിനെ തുടർന്നാകാം ഒരുപക്ഷേ രാജ്യത്ത് മൊത്തം കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം കണക്കാക്കാൻ അങ്ങനെ നോക്കുമ്പോൾ പോലും ഇപ്പോഴും രാജ്യം മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ പകുതിയിലധികവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പുതിയ കോവിഡ് കേസുകളാണ് ഇന്നലത്തേതിനേക്കാൾ ഏഴ് പോയിൻറ്റ് നാല് ശതമാനം കൂടുതലാണ് ഈ കേസുകളുടെ എണ്ണം സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്ന കേസുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിട്ടുണ്ട് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാലഞ്ച് ശതമാനം എന്ന ഉയർന്ന നിരക്കിൽ തന്നെ തുടരുന്നത് രാജ്യത്തിന് എന്താണെങ്കിലും ആശ്വാസം ജനിപ്പിക്കുന്ന കാര്യമാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്നലെ പരീക്ഷിച്ച സാമ്പിളുകളുടെ എണ്ണം ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് ഓഗസ്റ്റ് പതിനൊന്ന് വരെ രാജ്യമാകമാനം പരീക്ഷിച്ച കോവിഡ് സാമ്പിളുകളുടെ എണ്ണം നാൽപ്പത്തിയെട്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറായി ഉയർന്നിട്ടുണ്ട് മുപ്പത്തിയൊൻപതിനായിരത്തി അറുപത്തി ഒൻപത് പേരാണ് രോഗമുക്തി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്തെ രേഖപ്പെടുത്തിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേർ നിലവിൽ രാജ്യത്ത് ചികിത്സയിൽ തുടരുകയാണ് തുടർച്ചയായി പതിനേഴാമത്തെ ദിവസവും രാജ്യത്തെ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് മൂന്ന് ശതമാനത്തിൽ താഴെയാണ് എന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ് പക്ഷേ രാജ്യമാകമാനം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേർ കോവിഡുമായി ബന്ധപ്പെട്ട് ചികിത്സയിലിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും ഒരു ലക്ഷത്തിനു മുകളിൽ കേരളം എന്ന ഒറ്റ സംസ്ഥാനത്തിലാണ് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു രാജ്യത്തെ പ്രതിദിന കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് നിലവിൽ ഒന്നേ പോയിൻറ്റ് ശതമാനമാണ് ഇതുവരെ അൻപത്തിരണ്ട് കോടി മുപ്പത്തിയാറ് ലക്ഷം വാക്സിനുകൾ വിതരണം ചെയ്ത് കഴിഞ്ഞു എന്നാണ് വ്യക്തമാക്കുന്നത് രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണത്തിലും അതുപോലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും ഒക്കെ തന്നെ ആശങ്ക അധികം ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും സംസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഇനിയും വർധനം ഉണ്ടാകാം കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് അവസാനിക്കുമ്പോഴേക്കും നാല് ലക്ഷത്തിനു മുകളിൽ കോവിഡ് രോഗികൾ സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്തുള്ള മുൻകരുതലുകൾ വേണം എന്നാണ് കേന്ദ്ര സംഘം നിരീക്ഷിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത് ജനസാന്ദ്രത ഒരു സംസ്ഥാനമായതുകൊണ്ടാണ് കേരളത്തിൽ രോഗം കൂടുതലായി പടരുന്നത് എന്നാണ് കോവിഡ് മുൻകരുതലുകളെടുത്തും വാക്സിൻ പ്രക്രിയ ഊർജിതമാക്കി മാത്രമേ കോവിഡിൻ്റെ ഈ അതി തീവ്ര വ്യാപനത്തെ തടയാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയം മലയാളം പ്രൈം ടൈംസ് ഇൻ്റർനെറ്റ്